എസി ഫാമിലിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ചൻ്റെ കുക്കിംഗ് വീഡിയോ ഇടാറുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ട് കാരിൻ്റെ അസുഖമതിയായിട്ട് കാരനാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയത് നിന്നിട്ട് പറ്റിയില്ല. ഇപ്പോഴും വയ്യ, കാല് കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നീര് വരികയൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ മുമ്പത്തെ ആഴ്ച നമ്മൾ തട്ടുകട പൊക്കവട കിട്ടിയിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ ഒരു എണ്ണപ്രഹാരം ഉണ്ടാക്കണം, ഒരു എണ്ണക്കടി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ കായ വെച്ചിട്ടാണ്. ഇതൊക്കെ കറിക്കായാണ് ഇത് സംഭവം, കറി വയ്ക്കണ കായ. അപ്പോൾ ഈ കായ ബജ്ജി നിങ്ങളെല്ലാവരും നമുക്ക് തട്ടുകടയിലോ ഒക്കെ കിട്ടും, കായ ബജ്ജി. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കായ ബജ്ജി അല്ല ഉണ്ടാക്കാൻ പോണത്, പച്ചക്കായ, അതായത് ഇത് കറിക്കായ. ഈ കായ കിട്ടിയില്ലെങ്കിൽ യന്ത്രക്കായ പച്ച ഉപയോഗിക്കാം, പക്ഷെ വളരെ ഉത്തമം ഈ കായയാണ്. യന്ത്രക്കായ ഇനി എത്ര ഉപയോഗിച്ചാലും അതൊരു കല്ല് പോലെ കിടക്കുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് നമ്മൾ വിളിച്ചോടത്ത് ഒരു നല്ല ഉടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു പച്ചക്കായ മസാല വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ചക്കായ കൊണ്ടുണ്ടാക്കുന്ന ഒരു മസാല വട, അതാണിപ്പോൾ നമ്മൾ ഈ കായ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ആദ്യം നമ്മളിതിങ്ങനെ കായ എടുത്തിട്ട് കായയുടെ ഈ രണ്ട് സൈഡും ഇങ്ങനെ മുറിക്കണം. ഈ രണ്ട് സൈഡും ഇങ്ങനെ മുറിച്ചിട്ട് ഇതേമാതിരി ആക്കണമെല്ലാം. കായൊക്കെ നമ്മളിതങ്ങനെ രണ്ട് സൈഡ് തോല് കളഞ്ഞിട്ടില്ല, തോല് കളയാണ്ട് രണ്ട് സൈഡും ഇങ്ങനെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു കിലോ കായണ്ടത്, ഇത് ഒരു കിലോ കായണ്ടതിൽ ഈ ഒരു കിലോ കായ നമ്മൾ തോല് രണ്ട് സൈഡും ചാക്കിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇതിനെ കുക്കറിലേക്ക് ഇടാൻ പോവാണ്. ഇത് കുക്കറിലാണ് നമ്മൾ വേവിക്കേണ്ടത്. ഈ കായ അങ്ങനെ തോലോടുകൂടി ഇടാം നമുക്ക്, കുക്കറിലിട്ട് വേവിച്ചിട്ട് നമുക്ക് പിന്നെ കാണിക്കാം. അപ്പോൾ കായ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുക്കറിലേക്ക് രണ്ട് സൈഡും മുറിച്ചിടാനിട്ടുണ്ടത്. ഇനി നമ്മൾ അതിൽ രണ്ട് ഉരുളക്കിഴങ്ങും കൂടി കഴുകിയിട്ട് തോല് കളയണില്ല ഒന്നിൻ്റെയും, ഇത് ഈ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ച് നന്നായിട്ട് വെച്ചിട്ട് നമ്മളൊരു ഒരു നാല് വിസില് അല്ലെങ്കിൽ നാല് വിസില് അടിച്ചിട്ട് നമുക്ക് നോക്കാം വേവ് വെന്തണമെന്ന്. കായ കുറച്ച് വേവ് ഉള്ള സാധനമാണ്, കിഴങ്ങ് വേഗം വേവും. അവർ നാല് വിസില് അടിച്ചതിന് ശേഷം നാലോ അഞ്ചോ, അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും. ഇപ്പം എൻ്റെ കണക്കിലിപ്പോൾ ഈ കുക്കറിലാകുമ്പോൾ ഒരു അഞ്ച് വിസിലെങ്കിലും വേണ്ടി വരും. അത് സിമ്മിലിട്ടിട്ട് വേണം കത്തിക്കാൻ, എന്നിട്ട് നമുക്ക് വേവിച്ച് എടുത്തിട്ട് ബാക്കി നമുക്ക് കാണാം. ഇപ്പം നമ്മൾ കായയൊക്കെ പിന്നെ വേവിച്ച് തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ പാത്രത്തിലിട്ട് നമ്മൾ ഈ കായും ഈ കിഴങ്ങും ഇവിടെ നല്ലോണം ഉടയ്ക്കണം. ഇത് കുറച്ച് ചൂടുണ്ട്, ഇപ്പം ചൂടാറട്ടെ വെച്ചിട്ടാണ് ഈ കായയുടെ കൂടെ തന്നെയാണ് നമ്മൾ കിഴങ്ങൂട്ടിരുന്നത്. അപ്പോൾ കിഴങ്ങും നല്ലോണം വെന്തെണ്ണും കിഴങ്ങും തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഉടച്ച് യോജിപ്പാക്കണം. പിന്നെ നമ്മളിത് വേവിക്കാൻ വെച്ച ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാണ്ടാണ് ഇതിപ്പോൾ നമ്മൾ വേവിച്ചെടുത്തുന്നത്. ഇനി നമ്മളതിലേക്ക് ചേർത്തേണ്ടത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ അപ്പു പനിയാണ്, അത് കാരണം അപ്പു അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് അപ്പു ഇരിക്കാണ്ടില്ലേ, അപ്പന് വലിയ പനിയാണ്. അപ്പോൾ അവനവിടെ ഇരിക്കുകയാണ്, ഡോക്ടറെ കണ്ട് രണ്ട് മൂന്നാലഞ്ച് ദിവസമായി പനി തുടങ്ങിയിട്ട്, ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് അപ്പു ഒഴിഞ്ഞു നിൽക്കണത് എന്നാ ആ സൂചി വെച്ചു അവന്. അപ്പൊ ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് നല്ലോണം കായും കിഴങ്ങും നല്ലോണം ഒന്ന് ഉടച്ച് ശരിയാക്കണം. അപ്പൊ നമ്മൾ കായും കിഴങ്ങും കൂടി ഇതങ്ങനെ ഇതേ രൂപത്തിലാക്കിയിട്ടുണ്ട്, രണ്ടും കൂടി നല്ല ഉടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഇടാൻ പോണത് ഉള്ളിയാണ്, സവാള വലിയ ഉള്ളി. അപ്പം അത് ഞാൻ ചെറുതാക്കി വെട്ടിയിട്ടുണ്ട്, അത് നമ്മൾ അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഇടാം. ഉള്ളിട്ട് ഇനി അതിലേക്ക് ഇടുന്നത് എഞ്ചിയാണ്, എഞ്ചി ചെറുതാക്കി മുറിച്ചാണിത്. എഞ്ചി എഞ്ചി ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇടുന്നത് കരുവേപ്പിലാണിത്, കരുവേപ്പിലൊന്ന് മുറിച്ചതാണ് ചെറുതായിട്ട്. അപ്പോൾ എഞ്ചിട്ടു, കരിവേപ്പിലിട്ടു, ഉള്ളിട്ടു, പിന്നെ ഇടുന്നത് മല്ലിച്ചപ്പാണ്,
മല്ലിച്ചപ്പിട്ട്. ഇത് കായ മസാല വടയൊക്കെയുള്ള കൂട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കായ മസാല വട. അപ്പം ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പാക്കണം എല്ലാം കൂടി. അപ്പോൾ മുളക് ഇപ്പം ഇടണില്ല. മുളക് ഇപ്പം ഇട്ടിട്ട് രണ്ടും ഇളക്കുമ്പോൾ കയ്യ് നീറും. അപ്പം അത് കാരണം നമ്മളിതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മുളകിട്ടിട്ട് ഒന്ന് പെനച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് കയ്യിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ മുളക് ലാസ്റ്റ് ഇതേമാതിരി എല്ലാം കൂടി യോജിപ്പാക്കിയിട്ട് മുളകിട്ടിട്ട് വല്ല ചട്ടവും കൊണ്ടോ അല്ലെങ്കിൽ വല്ല കയ്യിലോണ്ടോ ഒക്കെ ഇളക്കിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഇടാൻ പോണത് നമ്മൾ ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കിലോ കായണത്. അപ്പോൾ ഇത് കാ കിലോ 250 ഗ്രാം അരിപ്പൊടിയാണ്. അരിപ്പൊടി പറഞ്ഞാൽ പിട്ടിൻ്റെ പൊടിയല്ല, ഇത് പത്തിരിപ്പൊടിയാണ്. നല്ല നൈസ് പൊടിയായിരിക്കണം. ഇത് പത്തിരിപ്പൊടിയാണ്. ഇത് കാ കിലോ തിരിക്ക് ഇടുന്നുണ്ട്. 1 കിലോ കായരിക്ക് കാ കിലോ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിട്ടിൻ്റെ പൊടിയല്ല എന്ന് പറയുന്നുണ്ട്. ഇത് പത്തിരിപ്പൊടിയാണ്. പിന്നെ നമ്മളതിലേക്ക് ഇടാൻ പോണത് ഉപ്പ് നമ്മളിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴാണ് നമ്മളതിലേക്ക് ഇടുന്നത്. ഇപ്പോൾ പൊടിച്ച ഉപ്പാണ്. ഇപ്പം നമ്മളൊരു പാകത്തിന് ഈ മസാല കൂട്ടിനേക്ക് ഇടാം. പിന്നെ നമുക്ക് മാവൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇടാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പാക്കാം. അപ്പം നമ്മളെല്ലാം കൂടി യോജിപ്പാക്കിയിട്ടുണ്ട്. ഇത് വടയിലേക്ക് ഉള്ള സംഗതികളാണ്. ഇനി നമ്മളിതിനെ മസാല വട എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇതിൽ 2 സ്പൂണ് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയുടെ പൊടി 2 സ്പൂണ് ഞാൻ ഇതിലിടുന്നുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. ഒരു ചിക്കൻ്റെ ടേസ്റ്റ് വരും വട. അങ്ങനെയാണ് ചിക്കൻ മസാലയുടെ പൊടി നമ്മളിതിൽ ചേർത്തിരുന്നത്. ഇനി ഇതും എല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പാക്കിയിട്ട് നമുക്ക് മുളകും ഇതിലിട്ടുണ്ട്. ഞാൻ ആദ്യം ഇടാച്ച എന്താ വെച്ചാൽ ചിലപ്പോൾ കുറേ നേരം മുളകിലിട്ട് കയ്യ് ഇതാകുമ്പോൾ നീറും കയ്യ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇടണുള്ളൂ. ഇപ്പം നിങ്ങൾ ഇതേമാതിരി ഇടുമ്പോൾ ലാസ്റ്റ് ഇട്ടിട്ട് കയ്യുണ്ടെന്നാക്കിയിട്ട് വേറെ കയ്യ് കഴുകിയാൽ മതി. ഞാൻ കുറച്ച് മുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി എല്ലാം കൂടി യോജിപ്പാക്കാം. എന്നിട്ട് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പില്ലെങ്കിൽ ഞാൻ ലേശം ഉപ്പിടും. എന്നിട്ട് നമ്മൾ എണ്ണ അടുപ്പത്തി വെച്ചിട്ട് നമുക്ക് ഇതുണ്ടാക്കാം. ഇപ്പം നമ്മളിത് ചെറിയ ബോളാക്കിയിട്ടുണ്ട് മസാല. എന്നിട്ട് നമ്മളിങ്ങനെ കയ്യൊന്ന് വെള്ളത്തിൽ മുക്കണം, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കും. എന്നിട്ട് അങ്ങനെ പരത്തുക. വടയുടെ അതേ ഷേപ്പിൽ പരത്തിയിട്ട് നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് നമ്മൾ ഓരോന്നോരോന്ന് നട്ട് കൊടുക്കാം. ഒരു നമുക്ക് വട അരിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഒരു സൈഡ് വെന്തണ്ണം. ഇനി മറ്റേ സൈഡിൽ നമുക്കൊന്ന് അങ്ങനെ മറിച്ചിട്ടെടുക്കാം. അപ്പം 2 സൈഡും വേവുന്നത് വേഗം വേവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കായും കിഴങ്ങും ഇപ്പം നമ്മൾ വേവിച്ചതാകൊണ്ട് ഇത് വേഗം വെന്ത് കിട്ടും. പിന്നെ ഇപ്പം അതിൽ വേവുള്ളത് നമുക്ക് നമ്മുടെ ചേർത്തിയിട്ടുള്ള ആ ഉള്ളി മുളക്, പച്ചമുളക്, കരുവേപ്പിൻ്റെ എഞ്ചി, പിന്നെ നമ്മൾ ചേർത്ത അരിപ്പൊടി, അത് മാത്രമേ വേവാളൂ. അപ്പം അതുകൊണ്ട് പെട്ടെന്നായിക്കൊണ്ടിരിക്കും. പിന്നെ അതധികം എണ്ണ കുടിക്കൊന്നുമില്ല. അധികം വെള്ളം പോലെ ആക്കരുത്. എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ബോൾ പോലെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ കയ്യിലിട്ട് നമുക്കങ്ങനെ പരത്താം. ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വലുതാക്കി ഉണ്ടാക്കാം. അപ്പോൾ അത് ഏത് രൂപത്തിലും ഉണ്ടാക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ 2-3 വീടാക്കണ്ട അടുത്തേ. അപ്പോൾ അവരൊക്കെ ഒരു 2 എണ്ണം എത്തിക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് എടുത്ത് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ലേശം കൂടുതൽ ഉണ്ടാക്കിയെന്ന് മാത്രം. നിങ്ങളുടെ ആവശ്യത്തിന് ഒരു കാക്കിലോ കായും ഒരു ഉരുളക്കിഴങ്ങോ ഒക്കെ ചേർത്ത് വീട്ടിൽ കുറച്ചാളെ വെച്ച് അങ്ങനെ ഉണ്ടാക്കാം. അലങ്കാര കിലോ ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അവനവൻ്റെ സൗകര്യം പോലെ ചെയ്യാം. അപ്പം നമ്മൾ വട നടല്ലേ നല്ലോണം ആയിട്ടുണ്ട്. 2 സൈഡും മറിച്ചിട്ടു. ആ ഉള്ളി
മുളകും അതൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. പിന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയിട്ടുണ്ട്. എന്നിട്ട് ഇതേമാതിരി ഒരു വലപ്പാത്രം എടുത്തിട്ടായിരിക്കും ഇടുക. അടിയിൽ എണ്ണ അഥവാ ഉണ്ടായാലോ വെച്ചിട്ട് അടിയിലൊരു പ്ലേറ്റും വെച്ചെടുക്കാണ്. അങ്ങനെ നമുക്കിത് എല്ലാ വടിയും ഇതേമാതിരി നമുക്ക് ചുട്ടെടുക്കാം. ചെറിയ രൂപത്തിൽ വേണമെങ്കിൽ ചെറിയ രൂപത്തിലാക്കാം, വലിയ രൂപത്തിലാണെങ്കിൽ വലിയ രൂപത്തിലാക്കാം. എങ്ങനെ വേണമെങ്കിലും അതിനെ സൗകര്യത്തിന്. ചെറിയ രൂപത്തിലാകുമ്പോൾ വേഗം വേഗം ആവും. ഇത് ലേശം വലുതാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് വേഗം ലേശം താമസം വേഗമല്ല, കാരണം വെച്ചാൽ എല്ലാം വേവിച്ചതാണല്ലോ നമ്മൾ ആദ്യം. അപ്പൊ അതുകൊണ്ട് ചെറുതാകുമ്പോൾ നമുക്ക് കൂടുതൽ വേഗം വേഗം എടുത്ത് ഉണ്ടാക്കിയെടുക്കാം നടത്തം. അപ്പൊ നമ്മുടെ കായ മസാല വട ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ, കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പൊ ഒരു 10-45 വട ഉണ്ടാവും. അപ്പൊ ഇത് ഈ രൂപത്തിലുള്ള വടയാണെങ്കിൽ ഒരു 10-45 വട നമുക്ക് 1 കിലോ പച്ചക്കായക്ക് തോല് കളഞ്ഞിട്ട് 2 കിഴങ്ങും കൂട്ടി 1/4 കിലോ അരിപ്പൊടിയും കൂട്ടിയിട്ടാണ് മസാല കൂട്ടിയത്. അപ്പൊ ഒരു 10-45-50 വടകളും ഉണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വളരെ ടേസ്റ്റ് ഉള്ളൊരു വടയാണ്. പച്ചക്കായ മസാല വട ആണ് ഇതിന്റെ പേര്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മളുടെ വീഡിയോ ആദ്യം ആയിട്ടാണ് ഒരാൾ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്റെ അഭിപ്രായം പറയാം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ അപ്പൂ വന്നിട്ടുണ്ട് ഇവിടെ പറയും. ബൈ.